നമസ്കാരം. നമ്മുടെ സ്വപ്ന സുരേഷിന്റെ ഒരു ശബ്ദ സന്ദേശമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച. ശബ്ദം എന്റേത് തന്നെയാണെന്ന് തോന്നുന്നു എന്നൊക്കെയാണ് സ്വപ്ന പറഞ്ഞതായി ജയിൽ വകുപ്പ് പറയുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഈ ശബ്ദം എങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടു, എങ്ങനെ പുറത്തു വന്നു, ഇതിന്റെ അജണ്ട എന്താണ്, ഇതിന്റെ ഉദ്ദേശം എന്താണ്, ഇതിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന്റെ കാര്യം എന്താണ്, ഇത് സംപ്രേഷണം ചെയ്ത ഓൺലൈൻ മാധ്യമം അതിന് എന്തെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ, ഇതിലൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കേണ്ടത്. ഇഡിയും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടെ ഇടപെടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിയുടെ ശബ്ദ സന്ദേശം ജയിലിനുള്ളിൽ വെച്ച് അല്ലെങ്കിൽ എവിടെ വെച്ചായാലും റെക്കോർഡ് ചെയ്യപ്പെട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ചട്ടങ്ങൾക്കും നമ്മുടെ നീതിന്യായ സംവിധാനത്തിനും നിരക്കുന്നതല്ല. അതും ഇത്രയും പ്രമാദമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരു പ്രതി. ജയിലിൽ നിന്ന് പുറത്തു വന്ന ശബ്ദം തന്റേതാണെന്ന് സ്വപ്ന സുരേഷ് സ്ഥിരീകരിച്ചതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തും എന്നാണ് മനസ്സിലാകുന്നത്. റിമാൻഡിൽ കഴിയുന്ന പ്രതിയുടെ ശബ്ദം പുറത്തു വന്നതിനെ കുറിച്ച് ജയിൽ അധികൃതർ ഇഡിയോട് വിശദീകരിക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ല. ഇവിടെ നല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആരെങ്കിലും സഹായിച്ചോ അതൊക്കെ മറുപടി പറയേണ്ടി വരും ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികളുടെ ഉന്നത സ്വാധീനം തെളിയിക്കാനായി ഇത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. കഴിഞ്ഞ 10 ഇഡി ജയിലിലെത്തി സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് സംസ്ഥാന വിജിലൻസും എത്തി. ഇനിയിപ്പോൾ ഇഡി എത്തിയതിന് പുറമെ ഇഡി എന്തൊക്കെയാ ചോദിച്ചത് എന്നറിയാൻ വേണ്ടി സംസ്ഥാന വിജിലൻസിനെ ആരെങ്കിലും വിട്ടതാണോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് കേട്ടു. എന്തൊക്കെയായാലും ശരി, ഇതിനകത്ത് പലതിനും മറുപടി പറയേണ്ടി വരും എന്നാണ് മനസ്സിലാകുന്നത്. കോടതിയിൽ കൊണ്ടുപോയ വഴിക്ക് വെച്ചോ കോടതി പരിസരത്ത് വെച്ചോ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. കേസിന്റെ തുടക്കത്തിൽ മാത്രമാണ് സ്വപ്നയെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയത്. പിന്നീട് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ഇവർ ഹാജരായത്. റിമാൻഡിൽ ഉള്ളവരുടെ മൊഴിയെടുക്കുന്നത് ജയിൽ അധികൃതരുടെ സാന്നിധ്യത്തിലാണ്. അതിനാലാണ് സ്വപ്നയുടെ ശബ്ദം റെക്കോർഡ് ചെയ്തതിൽ പുറത്തുനിന്നുള്ളവരുടെ പങ്ക് സംശയിക്കുന്നത്. അട്ടക്കുളങ്ങരയ്ക്ക് മുൻപ് സ്വപ്നയെ തൃശൂർ എറണാകുളം ജയിലുകളിൽ പാർപ്പിച്ചിരുന്നു. തൃശൂരിൽ വിളിച്ച് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശബ്ദം അപ്പോൾ റെക്കോർഡ് ചെയ്തതല്ല എന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനകത്ത് ഒരുപാട് കോൺസ്പിറസി ഗൂഢാലോചനയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരപ്രദേശത്തെ ഒരു പ്രമുഖനായ CPM നേതാവ് സ്വപ്നയെ ജയിലിൽ 2-3 തവണ സന്ദർശിച്ചിരുന്നതായുള്ള സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ഫോണിൽ കൊണ്ടുപോയി അത് റെക്കോർഡ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പിന്നീട് എന്തെങ്കിലും ചെയ്തതാണോ എന്ന സംശയമുണ്ട്. കുറച്ചു കാലമേ ആയുള്ളൂ, 2 പ്രാവശ്യം ഈ വ്യക്തി പ്രമുഖനായ നേതാവാണ്, ആരാന്ന് പേര് പറയുന്നില്ല, ആ വ്യക്തി അവിടെ എത്തി അത് റെക്കോർഡ് ചെയ്തതാണോ എന്ന സംശയമുണ്ട്. ആണെങ്കിൽ അതിന് ജയിൽ അധികൃതർ വ്യക്തമായ മറുപടി പറയേണ്ടി വരും. ആ സമയത്ത് അവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ പരിശോധിക്കേണ്ടി വരും. റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, വെള്ളരിക്കപ്പെട്ടണമോ, ഇവിടെ എന്തുമാകാമെന്ന അവസ്ഥയിലാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഡി ഉദ്യോഗസ്ഥർ അത്ഭുതം കൂറുകയാണ്. മാത്രമല്ല ഇത് എതിരായിട്ടേ വരുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സ്വപ്നയ്ക്കും അതുപോലെ തന്നെ ഇത് നടത്തിയവർക്കും ശിവശങ്കറിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഒക്കെ എതിരായിട്ടേ വരികയുള്ളൂ. കാരണം ഇത്രയും സ്വാധീനമുള്ള വ്യക്തിത്വമാണ് ഇവർ എന്നുള്ള കാര്യം കോടതിയിൽ ബോധിപ്പിക്കാൻ ഇഡിക്ക് വേറെ തെളിവൊന്നും വേണ്ട. ഇതങ്ങ് പറഞ്ഞാൽ മാത്രം മതി, അല്ലെങ്കിൽ ഇതിന്റെ രേഖകൾ കാണിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും അതനുസരിച്ചായിരിക്കും കോടതി ഇതിന്റെ റീസണിംഗ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളം ജയിലിൽ നിന്ന് സ്വപ്ന 18 പ്രാവശ്യം ഓഡിയോ വീഡിയോ കോളിലൂടെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. അട്ടക്കുളങ്ങരയിൽ നിന്ന് 1 തവണ മാത്രമാണ് വിളിച്ചത്. തപാലിൽ തന്റെ പേരിൽ ഒരു രേഖ വരുമെന്ന് അമ്മയെ അറിയിക്കാൻ വേണ്ടിയാണ് അട്ടക്കുളങ്ങരയിൽ നിന്ന് വിളിച്ചത്. 2 ദിവസമായിട്ട് കസ്റ്റംസും സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങൾ കസ്റ്റംസ് ചോദിക്കുമെന്ന് നമുക്കറിയില്ല. നമുക്കറിയേണ്ടത് ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ ഒരു CPM നേതാവ് എന്തിനാണ് ജയിലിൽ പോയത്, എന്തിനാണ് സ്വപ്നയെ കണ്ട് സംസാരിച്ചത്, സ്വപ്നയുമായി ഇദ്ദേഹത്തിന് നേരിട്ട് പരിചയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വപ്നയുമായി എന്തിനാണ് അദ്ദേഹം സംസാരിച്ചത്, ആരുടെ ഏജന്റ് ആയിട്ടാണ്, എന്ത് അജണ്ട വ്യക്തമാക്കാനാണ് റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുമായി ഈ വ്യക്തി ഇടപെട്ടത്, ഇതിനൊക്കെ വ്യക്തമായിട്ട് തന്നെ ജയിൽ വകുപ്പും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ മറുപടി പറയേണ്ടി വരും. എന്തായാലും അട്ടക്കുളങ്ങര ജയിലിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ഇതിന്റെ നിജസ്ഥിതി ചോദിച്ച് അറിയാനായി തീർച്ചയായും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ ശരിക്കും കൃത്യവിലോപത്തിന്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തിനേയും ലഘൂകരിക്കുന്നതിന്റെ വളരെ ലാഘവത്തോടെ ഇത്തരം നിയമ സംവിധാനങ്ങളെ കാണുന്നതിന്റെ ഫലമാണ് ഇതൊക്കെ തന്നെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.